ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ സോ നമ്മൾ അവസാനം പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നത് ഇൻസുലേറ്റേഴ്സും ഇൻസുലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് സ്ട്രിംഗ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് സ്ട്രിങ്ങിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിനക്കുറച്ച് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഒരു സ്പെഷ്യൽ ടേമും സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ടേമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ സസ്പെൻഷൻ ഇൻസുലേറ്റർ സ്ട്രിങ് നമ്മൾ ജസ്റ്റ് ഒരു മൂന്ന് സസ്പെൻഷൻ ഇൻസുലേറ്റർ ഡിസ്കുകളുള്ള ഉള്ള ഒരു സ്ട്രിങ് ചെയ്യാന്ന് വിചാരിക്കുക അപ്പോൾ ഇത് മൂന്ന് ഇൻസുലേറ്ററുകളാണ് അപ്പോൾ ഇത് നമ്മളുടെ ടവറാണ് ടവറിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാകും ത്രൂ മെറ്റാലിക് പിൻസ് വഴിയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇപ്പോൾ ഇടയിലാണ് ഇൻസുലേറ്റർ വരുന്നത് കണക്ഷൻ ത്രൂ പിൻസ് ആണ് നമുക്ക് അവിടെ നടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇപ്പോൾ പോഴ്സ്ലൈൻ പോർഷൻ ഓഫ് ഈച്ച് ഡിസ്ക് ഈസ് ബിറ്റ്വീൻ ടു മെറ്റൽ ലിങ്ക്സ് സോ ഈ പോഴ്സ്ലൈൻ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടു മെറ്റൽ ലിങ്ക്സ് രണ്ട് മെറ്റൽ ലിങ്ക്സിനെ എട്ടെയിലായിട്ടാണ് നിൽക്കുന്നത് ആൻഡ് ദർ ഫോർ ഈച്ച് ഡിസ്ക് ഫോംസ് എ കപ്പാസിറ്റർ സോ ഇത് ഇക്വാലൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയാം അതായത് ഓരോ ഡിസ്ക്കും ഇക്വാലൻ ടു ഒരു കപ്പാസിറ്റർ ആണ് ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ള മൊത്തം ഇതിനെ അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി എന്നുള്ള രീതിയിലാണ് ഇതിന് ഓരോന്നിനും അക്രോസ് വി വൺ വി ടു വി ത്രീ എന്നാണ് വോൾട്ടേജുകൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം സെയിം എന്താ പറയുക ഒരു കപ്പാസിറ്റൻസ് മാത്രമാണ് ഇവിടെ ഉള്ളൂ എങ്കിൽ ഈ എല്ലാ കപ്പാസിറ്റൻസ് വാല്യൂസും സെയിം ആണെങ്കിൽ ഇപ്പോൾ ഈ വോൾട്ടേജുകൾ ഓരോന്നിനും അക്രോസ് മൊത്തം വോൾട്ടേജ് ബൈ എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ആയി പോകും അപ്പോൾ ഇവിടെ മൊത്തം മൂന്നായതുകൊണ്ട് വി ബൈ ത്രീ വി ബൈ ത്രീ ബി ബൈ ത്രീന്ന് വരും ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ് മ്യൂച്വൽ കപ്പാസിറ്റൻസ് ഓർ സെൽഫ് കപ്പാസിറ്റൻസ് മ്യൂച്വൽ കപ്പാസിറ്റൻസ് എന്നും പറയാം അല്ലെങ്കിൽ സെൽഫ് കപ്പാസിറ്റൻസ് എന്നും പറയാം ഇനിയിപ്പോൾ അവിടെ വെറും മ്യൂച്വൽ കപ്പാസിറ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഐ ചാർജിങ് കറണ്ട് ദിസ് ചാർജിങ് കറണ്ട് വു ഹാവ് ഇൻ ദ സെയിം ത്രൂ ഔട്ട് ഓൾ ദ ഡിസ്ക് ആൻഡ് കോൺസിക്വൻ്റ് വോൾട്ടേജ് അക്രോസ് ഈ യൂണിറ്റ് വുഡ് ഹാവ് ഇൻ ദ സെയിം അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള കണ്ടീഷൻ ഈ കറണ്ട് സെയിം ആണെങ്കിൽ സി എ കോ സെയിം എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാറ്റിനെ ക്രോസ് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും ഇപ്പം മൂന്ന് ഡിസ്കുള്ള കേസും മൊത്തം വി ആയതുകൊണ്ട് വി ബൈ ത്രീ ആയിരിക്കും ഓരോന്നിനും വരിക പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് കപ്പാസിറ്റൻസ് ഓൾസോ എക്സിസ്റ്റ് ബിറ്റ്വീൻ മെറ്റൽ ഫിറ്റിങ്സ് ഓഫ് ഈ ഡിസ്ക് ആൻഡ് ദ ടവർ ഓർ എർത്ത് ഇവിടെ നമുക്ക് ഒരു എന്താണ പറയുക നമ്മളുടെ ടവർ വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ആ ആയിട്ടും ഈ ഇവിടെ ഒരു ഇത് എന്താ ബിറ്റ്വീൻ മീഡിയം എന്ന് വരുന്നുണ്ട് എയർ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ മെറ്റൽ ഫിറ്റിങ്ങും ഈ ടവറിന്റെ മെറ്റാലിക് ബോഡിയും തമ്മിൽ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യുന്ന പോലെ വരാം അപ്പം അവിടെ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട് ത്രൂ എയർ എയർ ആണ് അവിടുത്തെ നമ്മൾ ഇതിൻ്റെ ഡയഇലക്ട്രിക് മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്റൻസും കൂടി അവിടെ വരുന്നുണ്ട് ഈ കപ്പാസിറ്റൻസിനെ ഷണ്ട് കപ്പാസിറ്റൻസ് എന്നാണ് പറയുക അപ്പോൾ അത് റെപ്രസെൻറ് ചെയ്യുന്നത് സി വൺ എന്നുള്ള രീതിയിലാണ് സോ സി വൺ ഇതൊക്കെ ഓരോ ഷണ്ട് കപ്പാസിറ്റൻസുകളാണ് അപ്പോൾ നേരത്തത്തെ പോലും ഇനി ഇവിടെ കറണ്ട് എന്തായിരിക്കില്ല സെയിം ആയിരിക്കില്ല കാരണം ഒറ്റതല്ല ഇവിടെ ഒക്കെ ഓരോ ബ്രാഞ്ചിങ് എന്നുള്ള പോലെ വരും ഇപ്പോൾ ഓരോ കറണ്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും ഇതായി ഈ ഇതിലേക്കുള്ള ഷണ്ടുകളിലേക്കുള്ളത് സ്മോൾ ലെറ്റർ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നു മറ്റേത് ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ച് കാണിച്ചിരിക്കുന്നു മാത്രം അപ്പോൾ ഇവിടെ ഒരിക്കലും എന്താവാൻ സാധ്യതയില്ല ഈ വോൾട്ടേജ് സെയിം ആവാൻ സാധ്യതയില്ല ദ ഫോർ ദ വോൾട്ടേജ് അക്രോസ് ഈസ്റ്റ് ഡിസ്ക് വിൽ ഡിഫറെ ഡിഫർ ഓക്കെ

ഇതിൽ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇമ്പ്രസ് ഓൺ ദ സ്ട്രിങ് ഓഫ് സസ്പെൻഷൻ ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്ലി അക്രോസ് ദ ഇൻഡിവിജ്വൽ സോ ഷൺ കപ്പാസിറ്റൻസ് ഉള്ള കാരണം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല ദ ഡിസ്ക് നിയറെസ്റ്റ് ടു ദ കണ്ടക്ടർ ഹാസ് മാക്സിമം വോൾട്ടേജ് അക്രോസ് ഇറ്റ് മൂവ് ടുവാർഡ്സ് ദ ക്രോസ് ആം ദ വോൾട്ടേജ് അക്രോസ് ഈസ്ക് ഗോസ് ഓൺ ഡിക്രീസിംഗ് സോ കണ്ടക്ടറിനോട് അടുത്തുള്ള ഡിസ്കിന് കൂടുതൽ വോൾട്ടേജും നമ്മളുടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നവർത്തേക്ക് പോകുന്നതോറും ക്രോസാമിലോട്ട് പോകുന്നതോറും വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞ് വരും ദ യൂണിറ്റ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ ഈസ് അണ്ടർ മാക്സിമം ഇലക്ട്രിക്കൽ സ്ട്രെസ് ആൻഡ് ഈസ് ലൈക്ലി ടു ബി പങ്ക്ചർ ഇപ്പോൾ അവിടെ നോൺ യൂണിഫോം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ വന്നു സോ അപ്പോൾ അവരുടെ ആ വോൾട്ടേജ് ഏറ്റവും കൂടുതൽ താഴത്തെ കണ്ടക്ടർ താഴത്തെ ഡിസ്കിലാണ് അതായത് കണ്ടക്ടറിനോട് അടുത്തുള്ള ഡിസ്കിലാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്ട്രെസ് ഇലക്ട്രിക്കൽ സ്ട്രെസ് കൂടുതലാണെന്നാണ് അപ്പോൾ അത് പങ്ക്ചർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ദ ഫോർ മീൻസ് മസ്റ്റ് ബി പ്രൊവൈഡ് ടു ഈക്വലൈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് യൂണിറ്റ് അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഈക്വലൈസ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡുകൾ നമ്മൾ കൊടുക്കണം എന്നാലാണ് മൊത്തം വോൾട്ടേജ് എനിക്ക് വേണ്ടത് മൊത്തം വോൾട്ടേജ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും മുന്നേ പറഞ്ഞാൽ ഒരു ഇത് ഇലവൻ കെ വി എന്നുള്ള രീതിയിൽ തേർട്ടി ത്രീ കെ വിരിക്കും നമ്മൾ മൂന്നെണ്ണം അടുത്തുണ്ടാവും പക്ഷേ തേർട്ടി ഇലവൻ കെ വി ആയിരിക്കും താഴെ തന്നെ അക്രോസ് വരുന്നത് അതിലും കൂടുതൽ വരുന്നത് ദെൻ